everyone, welcome back to my channel Canadian Express. നിങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്റെ പേര് ഈതു എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണമെന്ന് മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളതാ ഒരു ഫിഷിങ്ങിന് പോയതാണ്. ഇപ്പൊ ഫിഷ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ലെക്സൈൻഡ് എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഞങ്ങളുടെ ഇത് ഫസ്റ്റ് ഡേ പോയതാണ്, ഒരു 2 ദിവസം മുൻപ് പോയതാണ്. അപ്പൊ ഈ ഫിഷ് കണ്ടോ, ഇത് ഒരു തരത്തിലും കരയ്ക്ക് അടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അടുത്തേക്ക് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. അതിനെ കരക്കിലേക്ക് എടുക്കാൻ പോയപ്പോഴേക്കും അതിന്റെ വെയിറ്റ് കൊണ്ടാണെന്നറിയില്ല, അത് ചാടിയിട്ട് അത് പൊട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് ആ ഫിഷ് കിട്ടിയില്ല. എന്റെ ദൈവമേ, ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നു, പക്ഷെ കിട്ടിയില്ല. ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ വന്നത് ഡെവിൾസ് ലേക്ക് ആണ്. അങ്ങനെ ഞങ്ങൾ മീനെ പിടിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ഡെവിൾസ് ലേക്കിൽ. അപ്പതാ ഞങ്ങളുടെ ചൂണ്ടയിൽ ഒരു പൈക്കിനെ കുരുക്കി. അപ്പതാ ഞങ്ങളുടെ ചൂണ്ടയിൽ ഒരു നോർത്തേൺ പൈക്ക് കുടുങ്ങി. ആ പൈക്ക് കണ്ടോ, അത് അത്ര വലുതല്ല. എനിക്ക് അവർ പറഞ്ഞത് 63 സെന്റിമീറ്ററിൽ താഴെയുള്ള പൈക്കാണെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ആ പൈക്ക് ഏകദേശം 63 സെന്റിമീറ്ററിൽ താഴെയായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ റിലീസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ കുരുങ്ങിയതാണ് ഇത്. ഇത് 63 സെന്റിമീറ്ററിൽ കൂടുതലായിരുന്നു. ഇതിന് ഞങ്ങൾക്ക് കിട്ടി, ഇതിന് ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്നു. ഇത് മൂന്നാമത്തെ പൈക്കാണ്. ഈ പൈക്ക് കണ്ടോ, അവിടെ വെച്ച് പൊട്ടിപ്പോയി. പിന്നെയും ആ നൂലിൽ നിന്ന് പൊട്ടിപ്പോയി. അങ്ങനെ ആ മൂന്നാമത്തെ പൈക്കിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 2 പൈക്കിനെ കിട്ടി, ഒരെണ്ണം ചെറുതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ചൂണ്ടിടൽ തുടർന്നു കേട്ടോ. ഞങ്ങൾക്കൊരു 3 പൈക്കിനെ മൊത്തം കിട്ടി. സോറി, ഞാൻ ഇപ്പൊ പറയുന്ന ഭാഗം ശരിക്കും വോയിസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇപ്പൊ കൊടുക്കുന്നത്. പറയുന്ന വേറൊന്നുമല്ല, ഈ ഫിഷിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പേര് നോർത്തേൺ പൈക്ക് എന്നൊക്കെയാണ് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സൗണ്ട് റെക്കോർഡ് ആയില്ല. ഈ മീൻ ഞങ്ങൾ പിടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെവിൾസ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്കാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണുള്ളത് ഡെവിൾസ് ലേക്കിലേക്ക്. അപ്പോൾ കുറേ പേരൊക്കെ ഇത് ഇങ്ങനെയല്ല ക്ലീൻ ചെയ്യുന്നത്, ഐ മീൻ ഇങ്ങനെ തൊലി പൊളിച്ച് കളയാറുണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചെതമ്പൽ ഈസി ആയിട്ട് പോയിരുന്നുണ്ട്. ആൻഡ് ഇത് കണ്ടില്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ തൊലി പൊളിച്ച് കളയണ്ടാന്ന് തീരുമാനിച്ചിട്ട് ചെതമ്പൽ കളയാണ് ചെയ്യുന്നത്. ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് 3 എണ്ണത്തിനെ കിട്ടി, 3 പൈക്കിനെ കിട്ടി. ഒരെണ്ണം കുഞ്ഞതായിരുന്നു. അപ്പോ നല്ല, ഇവിടെ നല്ല സോഫ്റ്റ് ആണേ. ഈച്ചകൾ വന്നു തുടങ്ങി. വേഗം കട്ട് ചെയ്തിട്ട് വാ നോക്കട്ടെ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മീനിൻ്റെ തല മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പൊ ഈ മീനിന്റെ ഉള്ളില് ഒത്തിരി അങ്ങനെ വേസ്റ്റ് ഒന്നുമില്ല. ഞാൻ എന്റെ എല്ലാം ഭാഗങ്ങളും തന്നെ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ കുറച്ചും കൂടി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഇതിന്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടില്ല, പകരം നല്ലോണം ചെതുമ്പലൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ ഞാനെടുത്തത് ഇതിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തില്ല, കാരണം ആ മുള്ള് കറിയിലിടണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ മാംസം മാത്രം വേർതിരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ നോർത്തേൺ പൈക്കിന്റെ കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അലുമിനിയത്തിന്റെ ഉരുളിയാണ്. ശരിക്കും മീൻകറിയൊക്കെ ചട്ടിയിൽ വെക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ചട്ടി കുറെ നാളായി ഞങ്ങൾ മീൻ കറി ചട്ടിയിൽ വെച്ചിട്ട്, കാരണം ചട്ടി ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് അടുപ്പ് വേണമല്ലോ മീൻ ചട്ടി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഗ്യാസ് അടുപ്പല്ല, അതുകൊണ്ട് ഞങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് യൂഷ്വലി മീൻ കറി വെക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് ഉരുളിയിൽ വെക്കാം. പക്ഷെ ഉരുളിയിൽ വെക്കുന്ന കറികൾ സൂക്ഷിക്കണം, പുളിയൊക്കെ ഇട്ട് വെക്കുന്ന ആയതുകൊണ്ട് പകർത്തി വെക്കണം കേട്ടോ. കുക്കിംഗ് കഴിഞ്ഞേമേക്കും പകർത്തി വെക്കണം വേറെ പാത്രത്തിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കുറച്ച് ഉലുവയിട്ടു, കടുകിട്ടു, അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇത്രയും കാര്യങ്ങളാണ് ചേർത്തത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല മണമായിരുന്നു കേട്ടോ സവാള, ഇഞ്ചി, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇല്ല, സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ മുരിയുമ്പോൾ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേസ്റ്റ് പോലെ സ്പൂണും കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പാണ് ഇതിൽ ചേർക്കുന്നത്. അരപ്പൊക്കെ ഗ്രേവി കിടന്ന് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരണം. അപ്പൊ എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം, നമ്മൾ ഈ പൊടിയൊക്കെ മിക്സ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒരു ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ, ഐ മീൻ ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും, അത് അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ഗ്രേവി നല്ലതുപോലെ തെളിഞ്ഞു വന്നത്, എണ്ണ തെളിഞ്ഞു വന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും വീണ്ടും പറയണത് റിപ്പിറ്റേഷൻ അല്ല, ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തീയൊക്കെ കുറച്ച് സിമ്മിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. നല്ല മണമായിരുന്നു കേട്ടോ വന്നിരുന്നത്. ഞാനിപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ഞങ്ങളുടെ ബാർബിക്യൂ മെഷീനിൽ ഒരു ഗ്യാസ് അടുപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വന്നു. അപ്പോൾ അതേ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി. അതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു 3-4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടെ ഒഴിച്ചു, പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രേവി ഇതേ കണ്ട, ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഉപ്പാണ്. അപ്പോൾ ഇത് ഈ ഗ്രേവി നല്ലോണം അവിടെ കിടന്ന് തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങി ഏകദേശം ഒന്ന് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന അതിന്റെ കുറച്ച് ഗ്രേവി മീനിന്റെ മുകളിൽ കൂടെ ഒഴിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പൊ മീൻകറി വെക്കുമ്പോൾ മിക്സ് ചെയ്യാൻ നിൽക്കരുത് അധികം. നമ്മൾ മാക്സിമം ഈ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രം ഇങ്ങനെ ചുറ്റിച്ച് വെക്കാനേ പാടുള്ളൂ. കയ്യിലിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കളറൊക്കെ പിടിച്ച് ഒന്ന് ഗ്രേവി ആയിട്ട് ഒന്ന് ടേസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു തിള വന്നു, അടിപൊളി മണമായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയും സൂപ്പർ മണമായിരുന്നു കേട്ടോ, അടിപൊളി മണമായിരുന്നു. അപ്പോൾ ഇതേ ഒരു തിള വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ എടുത്തത് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അതേ രണ്ട് മൂന്ന് തിള വന്നു, അങ്ങനെ മീൻ വെന്തു. മീൻ വെന്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ ദാ കറി റെഡി ആയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ. മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർ അപ്പൊ ഇപ്പൊ തന്നെ വിട്ടോ. ഞങ്ങൾ പോയത് ഡെവിൾസിലേക്കിലാണ്. നോർത്തേൺ പൈക്ക് എന്ന് പറഞ്ഞ മീനാണത്. അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഇച്ചിരി എരിവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോ നമ്മള് ചില ഫിഷിനൊക്കെ പിടിക്കുമ്പോ അത്ര ടേസ്റ്റ് നമുക്ക് കറി വെച്ചാൽ കിട്ടത്തില്ല. പക്ഷെ ഈ ഫിഷ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ.